ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് ടൈമിൽ കഴിക്കാൻ പറ്റിയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ദൈവടയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ദൈവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നേരത്തെ തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ തന്നെ പൊന്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ദോശയുടെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതേ അടിച്ചെടുത്ത പേസ്റ്റ് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതേ ഒരു ബാറ്ററായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പതപ്പിച്ചെടുത്തെടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു പണി നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇതിലേക്ക് എരിവിനാശായ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാളമ്പുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മുടെ മല്ലിച്ചമ്മന്തിയാണിത്. മല്ലിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചൂടുവെള്ളത്തിൽ കുറച്ച് വാളമ്പുളി കുതിരാനിട്ടിട്ടുണ്ടാകുന്ന അത് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഞവടി എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ പേസ്റ്റിലേ അത് മാത്രം എടുത്തിട്ട് വെക്കണം. അപ്പോൾ അതേ വാളമ്പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര നീര ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ മധുരമൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം ഉണ്ടാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഉഴുന്ന് മാവ് നന്നായിട്ട് പൊന്തിക്കിട്ടിയായിരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ദോശമാവ് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോഴാണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പൊന്തിക്കിട്ടിയത്. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് വേണ്ട കുറച്ച് കിസ്മിസാണ് കേട്ടോ. കിസ്മിസ് എന്ന് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഉഴുന്നിൻ്റെ മാവ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കിസ്മിസില്ലേ അതൊന്ന് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ ദൈവടയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ജോലിസ്ഥലത്തെ മാഡം പറഞ്ഞു തന്ന റെസിപ്പിയാണേ. അപ്പോൾ ദേ ഇതൊന്നും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലേ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാനും ഇതേപോലെ കിസ്മിസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാ വടയും ബോൾസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു മാവ് ബാക്കിയുണ്ടെങ്കിൽ ഉഴുന്നുവടയാക്കാം കേട്ടോ. സവാളയും കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉഴുന്നുവടയാക്കി എടുക്കാം കേട്ടോ. അത് വേറൊരു റെസിപ്പിയാണേ. അപ്പോൾ ഈ നമ്മുടെ ദൈവടയൊക്കെ ഇതേപോലെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാകണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വീട്ടിലെ കരണ്ട് അങ്ങോട്ട് പോയത്. കരണ്ട് പോയപ്പോൾ ഒരു ഇരുട്ട് പോലെയല്ലേ വീഡിയോ. എന്നാലും കുഴപ്പമില്ല, നമ്മളത് കരണ്ടില്ലെങ്കിലും അത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉഴുന്നുവടയും നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കണേന്ന് അടുത്ത സ്റ്റെപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ടാലും നല്ലോണം സോഫ്റ്റ് മാവായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. അപ്പം നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. ഉള്ളിലൊക്കെ നല്ല അരിവരു പോലെ ഇരിക്കണണ്ട. ഇനി വേണ്ടത് കുറച്ച് വെള്ളം ഉണ്ടോ. ആ വെള്ളത്തിലേക്ക് ഈ വടയില്ലേ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മുക്കി 10 മിനിറ്റ് ഒന്ന് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പുളിയില്ലാത്ത കട്ടത്തൈര്, മിൽക്കി മിസ്റ്റ് തൈരാണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്ത് വെച്ചിട്ടാണെങ്കിലും ബീറ്റ് ചെയ്യുക. മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ, വെള്ളം പോലെ ആക്കി എടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് ഊറ്റി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യണം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം കളയണം കേട്ടോ. പിഴിഞ്ഞ് സെറ്റ് ചെയ്യണം പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണ കട്ടത്തൈരില്ലേ അതതിൻ്റെ മുകളിൽ എല്ലായിടത്തും ആക്കി ഒഴിച്ചു കൊടുക്കണം. ഇത് വട നന്നായിട്ട് മുങ്ങി നിൽക്കണം കേട്ടോ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ചില ആൾക്കാർ തൈരിൽ ഉപ്പിട്ടിട്ടായാലും ചെയ്യും കേട്ടോ. അതിൻ്റെ കഴിയുന്ന ടേസ്റ്റ് നല്ല മധുരം ഇട്ടിട്ട് ചെയ്യണേനെ. അതിൻ്റെ മുകളിൽ കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് എരിവെള്ളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടാ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുളിയുടെ വെള്ളമില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് കുറച്ച് സ്പൂണിലാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ
സൈഡിലൊക്കെ ഇട്ട് നമ്മുടെ മലയിലട ചമ്മന്തിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലായിടത്തും രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എല്ലായിടത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് അനാറ് പൊളിച്ചിട്ടുണ്ടെന്ന് ഒരു ഭംഗിക്കായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല കടിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇത്. തൈരെടുക്കുമ്പോൾ നല്ല തണുത്ത തൈര് വേണം കേട്ടോ എടുക്കണമെങ്കിലേ. അപ്പം നമ്മൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട് ദൈവട. പീടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും. നല്ല ടേസ്റ്റായിരുന്നു, ഞാൻ പ്രതീക്ഷയിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം കേട്ടോ. ബൈ ബൈ.